വാരം നമുക്ക് എഴുത്തയച്ചിരിക്കുന്നത് മനോജാണ്. സർ നമസ്കാരം, എൻ്റെ പേര് മനോജ്. ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. ജോലിയിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. വിവാഹം ഇതുവരെയായും നടന്നിട്ടില്ല. വീട്ടുകാർ ഇപ്പോൾ വിവാഹം നോക്കുന്നുണ്ട്. ഒന്നും ശരിയാകുന്നില്ല. വിവാഹത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? അതിനെന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്ന് പറഞ്ഞാണ് മനോജ് നമുക്ക് എഴുത്തയച്ചിരിക്കുന്നത്. 1162 ചിങ്ങമാസം 7 തീയതിയാണ് മനോജ് ജനിച്ചിരിക്കുന്നത്. രേവതി നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലായിട്ടാണ് ജനനം. ഇപ്പോൾ ജാതകപ്രകാരം 30 വയസ്സ് കഴിഞ്ഞ് 6 മാസം 17 ദിവസമാകും. ജാതകവശാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ദശാകാലം ശുക്രദശയായിട്ടാണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. 2009 ഫെബ്രുവരി മാസം മുതൽക്ക് ആരംഭിച്ച ശുക്രൻ്റെ ദശാകാലം 20 വർഷമാണ്. അപ്പോൾ 2029 വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ശുക്രദശാകാലമാണ്. അതിൽ തന്നെ 2016 ഏപ്രിൽ മാസം 17 മുതൽക്കായിട്ട് രാഹുവിൻ്റെ അപഹാരം തുടങ്ങി. 2019 ഏപ്രിൽ മാസം 17 വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ജാതകവശാല് രാഹുവിൻ്റെ അപഹാര സമയമായിട്ടാണ് പറയാം. ജാതകവശാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ സമയ കാലഘട്ടം തന്നെയാണ് വിവാഹത്തിന് അനുകൂലമായിരിക്കുന്ന സമയം. ലഗ്നത്തിൽ സ്ഥിതി ചെയ്യുന്നതായിരിക്കുന്ന ശുക്രനാണ് ജാതകവശാല്. ജാതകവശാൽ ശുക്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 7 ഭാവത്തിലായിട്ടാണ് രാഹുവിൻ്റേതായിരിക്കുന്ന സ്ഥാനം. പൊതുവെ രാഹുസ്ഥ കേജി ജഗു എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം വിവാഹ കാര്യങ്ങൾക്ക് രാഹുവിൻ്റേതായിരിക്കുന്ന ദശാപഹാര കാലഘട്ടങ്ങൾ അനുകൂലമാണെന്ന് പറയും. അതിന് പുറമേ യദ്ഭാവകവും പാകപതിർദശേഷ തദ്ഭാവജാതാനി ബലാനുകുരിയൽ എന്നുള്ള പ്രമാണപ്രകാരം ദശാനാഥൻ്റെ 7 ഭാവത്തിൽ നിൽക്കുന്ന അപഹാരാധിപൻ്റെ കാലഘട്ടത്തിൽ കല്യാണാദി കാര്യങ്ങൾ പറയാമെന്നുള്ളതായിരിക്കുന്ന വിധിയും കൂടിയുണ്ട്. വിവാഹ മതനാലോക ഭാര്യാഭർത്തൃ സമാഗമ എന്നുള്ള പ്രമാണപ്രകാരം 7 ഭാവത്തിനെ ഭാര്യാസ്ഥാനത്തിനെ സൂചിപ്പിക്കുന്ന രാശിയിലായിട്ടാണ് രാഹുവിൻ്റേതായിരിക്കുന്ന സ്ഥിതിവിശേഷം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രാഹുവിൻ്റെ അപഹാര കാലഘട്ടം അത്രയും വിവാഹത്തിന് അനുകൂലമായിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ 2016 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം മുതൽക്കായിട്ട് ചാരവശാൽ വ്യാഴം 7 ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കുറച്ച് സമയം കൂടിയിട്ടുണ്ട്. വരുന്ന സെപ്റ്റംബർ മാസം വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം വരയ്ക്ക് വ്യാഴം 7 ഭാവത്തിലാണ് ചാരവശാൽ സഞ്ചരിക്കുക. ആ കാലഘട്ടവും വിവാഹത്തിന് ഏറ്റവും അനുകൂലമാണ്. ജാതകപ്രകാരം പ്രത്യേകിച്ചിട്ട് കല്യാണപരമായിരിക്കുന്ന തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ പൊതുവെ പ്രധാനമായും സൂചിപ്പിക്കുന്നില്ല. പൊതുവെ ശുക്രനെ ഇത്രയും ബലക്കുറവ് പൊതുവെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ജാതകത്തിൽ ശുക്രൻ നീചരാശിയിൽ നിൽക്കുന്നതായിരിക്കുന്ന ശുക്രനാണ്. അപ്പോൾ നീചരാശിയിൽ നിൽക്കുന്നതായിരിക്കുന്ന ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ ചെയ്യുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. ഭഗവതി ക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമ അർച്ചന വഴിപാട് ചെയ്യുന്നതും സ്വയംവരം എന്നുള്ളതായിരിക്കുന്ന ഒരു പുഷ്പാഞ്ജലി 7 വെള്ളിയാഴ്ച ദിവസം തുടർച്ചയായിട്ട് അടുപ്പിച്ചിട്ടായിട്ട് 7 വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്വയംവരം എന്നുള്ളതായിരിക്കുന്ന പുഷ്പാഞ്ജലി ചെയ്യുന്നത് വിവാഹപരമായിരിക്കുന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. ഒപ്പം ലളിതാ സഹസ്രനാമ അർച്ചന എന്നീ വഴിപാട് കൂടിയിട്ട് നടത്തുവാൻ വേണ്ടിയിട്ട് നോക്കുക. ജാതകപ്രകാരം ഇപ്പോൾ കല്യാണത്തിന് അനുകൂലമായുള്ള സമയമാണ്. പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ഇനി മറ്റ് തടസ്സങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നതായ വഴിപാടുകൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് പരിപൂർണമായിട്ടും വിട്ടുനീങ്ങും. എന്തായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ സമയം 2029 വരെയുള്ളതായിരിക്കുന്ന ആ ശുക്രൻ്റെ ദശാകാലം വളരെയധികം അഭിവൃദ്ധിയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഹുവിൻ്റെ അപഹാര സമയം കല്യാണത്തിനും യോജിച്ച സമയം തന്നെയായിട്ടാണ് ജാതകപ്രകാരം സൂചിപ്പിക്കുന്നത്.